വെൽക്കം ടു കുക്കിംഗ് എക് സിമ്പിൾ ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ജിലേബിയുടെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഒരുപാട് ചേരുവകളൊന്നും വേണ്ട വെറും പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ജിലേബി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ജിലേബി പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂടെയുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ അമർത്തണം നല്ല ജ്യൂസി ആയിട്ട് കടകളിലൊക്കെ കിട്ടുന്ന പോലത്തെ അതേ ജിലേബിയാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഒന്നര കപ്പ് പഞ്ചസാര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പകുതി അളവിൽ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ ജിലേബിൻ്റെ അകത്ത് ഈ ഷുഗർ സിറപ്പ് നന്നായിട്ട് കയറണമെന്നുണ്ടെങ്കിൽ ഈ ഷുഗർ സിറപ്പ് കറക്റ്റ് പാകത്തിലാവണം ഉണ്ടാവേണ്ടത് നമുക്ക് ഈ പഞ്ചസാര മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചാൽ മതിയാവും ഇത് വൺ ത്രെഡ് കൺസിസ്റ്റൻസിയിൽ ആവേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളെ കയ്യിൽ ഇങ്ങനെ ഇടയ്ക്ക് എടുത്ത് നോക്കുക ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൺ ത്രെഡിൽ ബ്രേക്ക് ചെയ്യുന്ന കൺസിസ്റ്റൻസി ആവണം ഒരു നൂൽ പരുവം കറക്റ്റ് വേണ്ട ഇതുപോലെ ഒരു നൂൽ പരുവം ആയി തുടങ്ങുന്ന പാകത്തിൽ നിങ്ങൾ ഗ്യാസ് ഓഫ് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ കുക്ക് ചെയ്താൽ മതിയാവും അപ്പം തന്നെ നിങ്ങൾക്ക് കയ്യിൽ പ്രെസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണാൻ പറ്റും ഒരു നൂൽപരുവം തുടങ്ങുന്ന ആ ഒരു പാകത്തിൽ തന്നെ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിങ്ങിനായിട്ട് രണ്ട് ഏലക്കായ് ചതച്ചത് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കുങ്കുമപ്പൂവ് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് അര ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം നമ്മൾ ഷുഗർ സിറപ്പ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറുനാരങ്ങ ചേർക്കുന്നത് ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ലേശം ഓറഞ്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്തുണ്ടാവും നിങ്ങൾക്ക് യെല്ലോ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ ജിലേബിയുടെ മാവ് റെഡിയാക്കാനായിട്ട് ഞാൻ അരക്കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം നമ്മുടെ ജിലേബി ക്രിസ്പി ആക്കുന്നത് ഈ കോൺഫ്ലവർ ആണ് അതുപോലെ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ചേർക്കുന്നുണ്ട് നല്ല നെയ്യാണ് അപ്പം നമ്മുടെ ജിലേബിക്ക് നല്ലൊരു ടേസ്റ്റും വരും ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈരാണ് എൻ്റെത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡറും ചേർക്കാം അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശേയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്ക് അരക്കപ്പ് ചിലപ്പം വേണ്ടി വരില്ല എനിക്ക് ഈ അരക്കപ്പ് മുഴുവനായിട്ട് വേണ്ടി വന്നിട്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ ആവുന്നവരെ നിങ്ങൾ വെള്ളം ഒഴിക്കണം എനിക്ക് അരക്കപ്പിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ബാക്കിയുണ്ടായിരുന്നു ബാറ്ററി ഒരുപാട് ലൂസായാലും ഒരുപാട് ടൈറ്റ് ആയി കഴിഞ്ഞാലും നമ്മുടെ ജിലേബി ശരിയാവില്ല ഞാൻ ഇതിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാൻ പിന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ കളർ ഇട്ടാൻ വേണ്ടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ നമുക്കിനി ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സോസ് ബോട്ടിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിലോ ആക്കിയിട്ട് മൂലൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഒരു ഇഡ്ലി ഒക്കെ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ മാവ് വേണ്ടത് ഇനി നമുക്ക് ഈ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ആവശ്യപ്രകാരം കട്ട് കൊടുക്കുക ഒരുപാട് വലിയ ഹോളൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് കട്ട് കൊടുത്താൽ മതി പിന്നെ ജിലേബി എപ്പോഴും ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലത്തെ വൈഡ് ആയിട്ടുള്ള പാത്രം എടുക്കണം ഒരു വായുവട്ടമുള്ള ഒരു ഫ്രൈ പാൻ പോലെ എന്തെങ്കിലും പാത്രം എടുക്കണം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് പൊരിക്കുന്നത് പിന്നെ എണ്ണ ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് എണ്ണ ഒഴിക്കരുത് കുറച്ച് ഒരു ഇഞ്ചിൻ്റെ ഒക്കെ ആ ഒരു ഒരളവിൽ ഒഴിച്ചാൽ മതിയാവും എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം താത്തി വെക്കുക എന്നിട്ട് നടുവിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതുപോലെ ജിലേബി ചുറ്റിച്ചു കൊടുക്കണം ചിലപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുന്ന സമയത്ത് ആദ്യം രണ്ടാമതൊന്നും ജിലേബിയുടെ ഷേപ്പ് ശരിയായിട്ട് വരില്ല പക്ഷേ മെല്ലെ മെല്ലെ ഇതൊരു പ്രാക്ടീസാണ് ഇത് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും ഞാൻ എപ്പോഴും നടുവെന്ന് തുടങ്ങിയിട്ട് സൈഡിലേക്കാണ് ആക്കാൻ വേണ്ടി ശ്രമിക്കാറ് നിങ്ങൾക്ക് എങ്ങനെയാണ് എയിം അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണയുടെ ഏറ്റവും അടുത്തായിട്ട് വെച്ചിട്ട് ഇത് പൈപ്പ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് നല്ല നീറ്റായിട്ട് തന്നെ ജിലേബി കിട്ടും പിന്നെ ഫ്ലെയിമും ഇമ്പോർട്ടൻ്റ് ആണ് ഫ്ലെയിം ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഷേപ്പ് കിട്ടില്ല അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യാം ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി നോബ് താഴോട്ട് തിരിച്ചിടുക പിന്നെ ജിലേബി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കണം അധികം ക്രിസ്പി ആകുന്നവരെ ഫ്രൈ ചെയ്യരുത് അതുപോലെ തന്നെ ആ ഒരു ക്രിസ്പിനെസ് തുടങ്ങുന്ന ഒരു സമയമില്ലേ ആ ഒരു സമയം വരെ ചെയ്താൽ മതിയാവും ഒരുപാട് ക്രിസ്പായി കഴിഞ്ഞാൽ നമ്മുടെ ജിലേബിൻ്റെ അകത്തേക്ക് ഈ ഷുഗർ സിറപ്പ് കയറില്ല ഏകദേശം ഒന്നൊന്ന് ക്രിസ്പി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കോരിയെടുത്ത് ഡയറക്റ്റായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഷുഗർ സിറപ്പ് എപ്പോഴും ചെറിയ ചൂടുണ്ടാവണം ഒരുപാട് ചൂടുണ്ടാവരുത് പക്ഷേ ചെറിയ ചൂടുണ്ടാവണം ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു കോരി കൊണ്ട് ഇതുപോലെ അമർത്തി കൊടുത്താൽ മതി എന്നിട്ട് അടുത്ത ബാച്ച് റെഡി ആവുന്നതുവരെ നമുക്ക് ഇത് ഈ ഷുഗർ സിറപ്പ് തന്നെ ഇട്ട് വയ്ക്കാം ഒരു മുപ്പത് സെക്കൻഡൊക്കെ ഇട്ട് വെച്ചാൽ മതിയാവും അപ്പം തന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെഡിയാകും എന്നാലും അടുത്ത ആ ഒരു ബാച്ച് റെഡി ആവുന്നവരെ ഇതിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ കണ്ടുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ നല്ല പെർഫെക്റ്റ് ജിലേബിയാണ് ആ ടേസ്റ്റും ഒക്കെ അതേപോലെ തന്നെയാണ് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഷുഗർ സിറപ്പിൽ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർത്താൽ മതി കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ഫുഡ് കളർ ചേർക്കണം നിർബന്ധം ഞാൻ പിന്നെ വീഡിയോയിൽ കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നിങ്ങൾ ജിലേബി എണ്ണയിലേക്ക് ഒഴിക്കുന്ന സമയത്ത് മാവ് പരന്ന് പോവുകയാണ് അതുപോലെ നിങ്ങൾക്ക് കറക്റ്റ് ഉരുണ്ടിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മാവ് ലൂസാണെന്നാണ് അപ്പോൾ കുറച്ചുകൂടി മൈദ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും അതുപോലെ മാവ് തിക്ക് കൂടുന്നതാണെന്നുണ്ടെങ്കിൽ ഉള്ള് വേവാതിരിക്കും അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിനിടയിൽ നിങ്ങൾ ഷുഗർ സിറപ്പിൻ്റെ ചൂട് തണയാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കാൻ മറക്കരുത് അപ്പോഴേ ശരിക്കും നമ്മൾ ഷുഗർ സിറപ്പ് ജിലേബിൻ്റെ അകത്തേക്ക് പിടിക്കുകയുള്ളൂ പിന്നെ അണ്ടർ കുക്ക് ആവരുത് ജിലേബി കുക്ക് ചെയ്യുന്ന സമയത്ത് ക്രിസ്മസ് തുടങ്ങുന്ന ആ ഒരു സമയം വരെ തന്നെ കുക്ക് ചെയ്യണം മാവിൻ്റെ പാകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും എന്ന് പറയുന്നത് മാവ് റെഡിയാക്കിയിട്ട് ഒരു ജിലേബി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഷുഗർ സിറപ്പിൽ ഇട്ട് നോക്കുക എന്നിട്ട് മാവിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താനുണ്ടെങ്കിൽ അത് ചെയ്യുക ഈ ഒരളവിൽ നിങ്ങൾക്ക് പതിനഞ്ച് മുതൽ ഇരുപത് ജിലേബി വരെ ആക്കാൻ പറ്റും കട്ടിയുള്ള പക്ഷേ ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലുള്ള മാവായിരിക്കണം നമുക്ക് വേണ്ടത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് പിന്നെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെയുള്ള ജിലേബിയാണ് പക്ഷേ നമുക്കിത് ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ അവർ ഹൈഡ്രോ പോലുള്ള ഒക്കെ ഇടും അപ്പം ഷുഗർ സിറപ്പ് ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കും നമ്മൾ കെമിക്കൽസ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഒരു ദിവസമൊക്കെ നിങ്ങൾക്കത് നന്നായിട്ട് തന്നെ ഇരിക്കും പിറ്റേ ദിവസം കഴിക്കാം പക്ഷേ ക്രിസ്പിനെസ് കുറയും ഇൻഗ്രീഡിയൻസും ടിപ്സൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം താങ്ക് യു